ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ 360. ഇന്നത്തെ എൻ്റെ വീഡിയോ 7ാം സ്റ്റാൻഡേർഡ് SERT സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്റർ ചെറുത്തു നിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യസമരവും. ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കുന്നത് 1857 നടന്ന 1ാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ സവിശേഷതകളും കർഷകർ, കരകൗശല തൊഴിലാളികൾ, ഗോത്രവർഗക്കാർ, പ്രഭുക്കന്മാർ, രാജാക്കന്മാർ എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളെക്കുറിച്ചുമാണ്. ഞാൻ ഇതിനു മുന്നേ ചെയ്ത 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SERT വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനൽ പരിചയപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് എല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാൻ ഉപകാരമാകും. സോ അതും കൂടി മനസ്സിലാക്കി വേണം ഓരോ വീഡിയോയും കാണാനായിട്ട്. സോ നമുക്ക് നോക്കാം. ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യസമരവും. നഗോഡകളുടെ പെരുവിരൽ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കിയിരുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെക്കൊണ്ട് നെയ്ത്തു ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാനാവാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. നഗോഡകളുടെ കഥയാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകളാണ് ഉയർന്നുവന്നത്. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. ഒന്നുകൂടെ പറയാം. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. ഈ വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത്. അപ്പോൾ നമ്മൾ പഠിച്ചത് നഗോഡകളെന്ന് പറഞ്ഞാൽ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു. കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത് കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ മുതലായ വിഭാഗങ്ങളായിരുന്നു. അടുത്തത് കർഷകർക്കെതിരെ. ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി അവരെന്തെല്ലാമാണ് ചെയ്തത്? ഓരോ പോയിൻ്റ്സ് വീതം നോക്കാം. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അല്ലെങ്കിൽ ജമീന്ദാർമാർ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ, അതായത് സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ നികുതി പിരിച്ചെടുക്കുന്ന ഇടനിലക്കാരെയാണ് ജമീന്ദാർമാർ എന്നറിയപ്പെടുന്നത്. അതുപോലെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെയാണ് സാഹുക്കാർ എന്ന് അറിയപ്പെടുന്നത്. ഈ പോയിൻ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി.
പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു പരുത്തിയും ചണവും നീലവും. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഇതിനായി കർഷകരെ നിർബന്ധിച്ചു. പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ വിവിധ വിഭാഗങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് പരുത്തിയും ചണവും നീലവുമാണ് ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ഭക്ഷ്യവിളകൾക്ക് മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി. അങ്ങനെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും കർഷകർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. അടുത്തത് ഗോത്രജനതയ്ക്കെതിരെ. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ബ്രിട്ടീഷുകാർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചതെന്തിനാണ്? ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്രജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതികളും തടസ്സപ്പെട്ടു. ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. അപ്പോൾ റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതോടെ ഗോത്രജനതയുടെ ജീവിതത്തെ അത് ദുസ്സഹമാക്കി. അപ്പോൾ പഠിക്കേണ്ടത് എന്താണ്? ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെയിൽവേയുടെ തുടക്കം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16-നാണ്. അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. 1853 ഏപ്രിൽ 16 ബോംബെയിൽ നിന്ന് താനെയിലേക്കാണ് ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത്. 1861 മാർച്ചിലാണ് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ബോംബെയിൽ നിന്ന് താനെയിലേക്കാണ് ആദ്യ തീവണ്ടി കുകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത്. അടുത്തത് നെയ്ത്തുകാർക്കെതിരെ. കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു. എന്തുകൊണ്ടായിരിക്കാം കൈത്തറി മേഖല തകർന്നത്? അതെന്തുകൊണ്ടെന്നാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു.
ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇക്കാരണത്താലാണ് കൈത്തറി മേഖല തകർന്നത്. അങ്ങനെ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അടുത്തത് കലാപങ്ങളിലേക്ക്. കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവമുണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പോൾ സന്യാസി കലാപവും ഫക്കീർ കലാപവും നടന്നത് 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ്. ഇത് കമ്പനി സ്ഥാപിതമായപ്പോൾ ഉണ്ടായ കാർഷിക കലാപങ്ങൾക്കുള്ള തെളിവാണ്. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഫറാസി കലാപങ്ങൾ? 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ മലബാർ കലാപത്തിൻ്റെ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്നത് സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഇത് കമ്പനി സ്ഥാപിതമായപ്പോൾ ഉണ്ടായ കാർഷിക കലാപങ്ങൾക്കുള്ള തെളിവുകളാണ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങളെന്ന് അറിയപ്പെടുന്നു. സന്യാസി കലാപവും ഫക്കീർ കലാപവും 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്നു. അതുപോലെ ഫറാസി കലാപം 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് നടന്നത്. എന്നാൽ മാപ്പിള കലാപം 19-ാം നൂറ്റാണ്ടിൽ മലബാറിലാണ് നടന്നത്. അടുത്തത് കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു. ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്രവിഭാഗങ്ങളാണ് മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ചേർ. ഒന്നുകൂടെ പറയാം. മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ചേർ. ഈ 5 ഗോത്രവിഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന എക്സാംസിൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്. സോ നന്നായി പഠിക്കാം. അടുത്തത് സാന്താൾ കലാപം. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. അപ്പോൾ സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാനുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ
15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാനുവുമായിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത്, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരാണ് ഔധിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. അടുത്തത്, കേരളത്തിലെ കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്താണ്? വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതിന്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. ഒന്നുകൂടെ പറയാം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. തലയ്ക്കൽ ചന്തു, കൈത്തേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു. അടുത്തത്, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പിയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ ഇദ്ദേഹം വേലുത്തമ്പി ദളവയെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പോൾ കുണ്ടറ വിളംബരം നടന്നത് ഏതുവർഷമാണ്? 1809. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വേലുത്തമ്പിയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. 1809 കുണ്ടറയിൽ വച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. അപ്പോൾ പഴശ്ശി സമരങ്ങളും കുണ്ടറ വിളംബരവുമാണ് ഇവിടെ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ട കേരളത്തിലെ കലാപങ്ങൾ. അടുത്തത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. അവയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. 1857 കമ്പനിയോട് കൂറുപുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു.
കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, അതായത് ശിപ്പായിമാർ, ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 1857 സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയായിരുന്നു? കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അല്ലെങ്കിൽ ശിപ്പായിമാർ, ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ ഇവരായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അക്കാലത്തെ ശിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ശിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നത്? ആ പോയിന്റ്സ് നമുക്ക് നോക്കാം. തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലെ മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം, മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. അപ്പോൾ ശിപ്പായിമാർ അസംതൃപ്തരാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോടെന്ന പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം മുതലായവയായിരുന്നു. അടുത്തത്, ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയതരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയതരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരന്നു. അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെയായിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് മംഗൾ പാണ്ഡെയുടെ ചിത്രമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടെ വാസ്റ്റായിട്ടുള്ള പോർഷനാണ്. സോ അത് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഞാൻ ചാപ്റ്റർ ബേസ് ചെയ്ത് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ടെക്സ്റ്റിന് പുറത്തുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പിന്നീട് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആവും. അതുകൊണ്ടാണ് ടെക്സ്റ്റിലെ പോയിൻറ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ബാക്കി നോക്കാം. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല, ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആരാ, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ കലാപം പടർന്നു പിടിച്ചത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആരാ, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ. എന്നോട് പറയാം, കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, ആരാ, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കലാപം പടർന്നു പിടിച്ചത്. ഇവിടെ നൽകിയിരിക്കുന്നത് നാനാ സാഹിബിൻ്റെയും ബഹാദൂർ ഷാ രണ്ടാമൻ്റെയും ചിത്രമാണ്. നാനാ സാഹിബ് താന്തിയ തോപ്പിയുമായി ചേർന്ന് കാൺപൂരിലാണ് സമരം നടത്തിയത്. അടുത്ത നൽകിയിരിക്കുന്നത് ബഹാദൂർ ഷാ രണ്ടാമൻ്റെയാണ്. ഇദ്ദേഹമാണ് ഡൽഹിയിലെ അവസാനത്തെ മുഗൾ ഭരണാധികാരി. ഇദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായി സൈനികർ പ്രഖ്യാപിച്ചത്. അടുത്തത്, കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പയും,
ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുല്ല, ആരയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹാദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാടുകടത്തി. അടുത്തതും പട്ടിക പൂർത്തിയാക്കൂ. നമ്മളിപ്പോൾ പഠിച്ചതാണ് കലാപം നടന്ന സ്ഥലങ്ങളും അതിന് നേതൃത്വം നൽകിയവരും. അതിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താന്തിയ തോപ്പി. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. ഇനി ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. ആരയിൽ കൻവർ സിംഗ് ആണ്. അടുത്തതും എന്തുകൊണ്ടായിരിക്കാം ഒന്നാം സ്വാതന്ത്ര്യസമരം പരാജയപ്പെട്ടത്? ആ പോയിൻ്റ്സ് നമുക്ക് നോക്കാം. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരെയായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. അടുത്തത്, പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. അതുകൊണ്ടുതന്നെ ഈ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിനതീതമായ ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹാദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു. അതായത് ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമാണ് എന്നാണ് അക്കാലത്തെ ഇന്ത്യൻ ജനത ഉയർത്തിക്കാണിച്ചത്. അവർ ഉയർത്തിയ ഐക്യബോധമായിരുന്നു അത്. മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല. അടുത്തത്, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അങ്ങനെ അവസാനിച്ചു. പിന്നീട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത്. എല്ലാ ഇമ്പോർട്ടൻ്റ് പോയിൻസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എല്ലാ പേർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക. ഈ ചാനലിന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ട്. ഡെയിലി കറണ്ട് ഇതിൽ ഞാൻ ടോപ്പ് ഡെയിലി 5 കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ആനുകാലിക പ്രസക്തമായതും ജി കെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇടുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും. ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. സോ നിങ്ങൾ കാണുക. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും ഷെയർ ചെയ്യുക. കാരണം എൻ്റെ വീഡിയോയ്ക്ക് അത്രയധികം റീച്ച് കിട്ടുന്നില്ല. നിങ്ങളുടെ ഷെയറിങ്ങിലൂടെ മാത്രമേ ഈ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവരിലേക്കും എത്തത്തുള്ളൂ. സോ പ്ലീസ് ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ. താങ്ക് യു.